വെള്ളത്തിൽ മുങ്ങി തലസ്ഥാനം. വെള്ളത്തിൽ മുങ്ങുന്ന പ്രഖ്യാപനങ്ങളും തലസ്ഥാനത്തെ ദുരിത കാഴ്ചകൾ തുറന്നു കാട്ടുന്ന പരമ്പരയിലേക്ക്. ഒരു മഴ പെയ്താൽ മുങ്ങിപ്പോകുന്ന തലസ്ഥാന നഗരത്തിൽ പ്രളയ ലഘൂകരണ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കോർപ്പറേഷൻ അടക്കം ഭരണ സംവിധാനങ്ങൾക്ക് ഗുരുതര വീഴ്ച. ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ആവിഷ്കരിച്ച പദ്ധതിയുടെ ഒന്നാം ഘട്ടം പോലും വേണ്ട വിധത്തിൽ പൂർത്തിയാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ അനന്തയുടെ രണ്ടാം ഘട്ടം അതിന്റെ ആലോചനാഘട്ടത്തിൽ തന്നെ ഉപേക്ഷിച്ചു. ഒഴുക്കുനിലച്ച ഓടയും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും മുതൽ വൻകിട കയ്യേറ്റങ്ങൾ വരെ വെള്ളക്കെട്ടിന് കാരണമായിട്ടും ഒരു ഇഞ്ച് അനങ്ങിയിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ. ഒരു മഴ ആഞ്ഞുചാറിയാൽ വെള്ളം നിറയുമായിരുന്നു തലസ്ഥാനത്ത്. മാനമൊന്ന് കനത്താൽ മലിനജലം കെട്ടുന്ന പതിവ് ഒഴിവാക്കാനാണ് 2015 ഓപ്പറേഷൻ അനന്ത ആവിഷ്കരിച്ചത്. 30 കിലോമീറ്ററിൽ ഓടുകളിൽ നിന്ന് മാലിന്യം വാരി. അഴുക്കുചാലുകളിലും നഗരത്തിന്റെ ഓരം ചേർന്നൊഴുകുന്ന തോടുകളിലും നീരൊഴുക്കുറപ്പിച്ചു. 2018 പ്രളയം പോലും തലസ്ഥാന നഗരത്തെ തൊട്ടില്ല. മാലിന്യം ഒഴുകുന്ന ഓടകൾക്ക് മുകളിലെ കയ്യേറ്റങ്ങളിൽ കൈവച്ചേ തീരുവെന്ന് ഉറപ്പായതോടെ ഓപ്പറേഷൻ അനന്ത കാറ്റൂരിവിട്ട അവസ്ഥയിലായി. തലസ്ഥാന നഗരത്തിൽ നിന്നുള്ള മലിനജലവുമായി തടസ്സമില്ലാതെ ഒഴുകേണ്ട ആമയിഴഞ്ഞാൻ തോടിന്റെ തേക്കിൻമൂട് ഭാഗമാണ് ഇക്കാണുന്നത്. പാലത്തിനടിയിൽ മാലിന്യ കൂമ്പാരം. കുപ്പിയും പാട്ടയും പ്ലാസ്റ്റിക്കും മാത്രമല്ല ട്യൂബ് ലൈറ്റ് വരെയുണ്ട് കൂട്ടത്തിൽ. ഇവിടെ നീരൊഴുക്ക് തടസ്സപ്പെടുമ്പോഴാണ് തൊട്ടപ്പുറത്തെ ബണ്ട് കോളനിയിൽ അടിക്കടി വെള്ളം കയറുന്നത്. ആമയിഴഞ്ഞാൻ തോടിന്റെ മാത്രം സ്ഥിതിയല്ലിത്. നഗരം ചുറ്റിയൊഴുകുന്ന പാർവതി പുത്തനാറും തെറ്റിയാറും തെക്കൻകര കനാലുമെല്ലാം സമാനമായ അവസ്ഥയിലാണ്. ആകെ പ്രവർത്തനങ്ങളുടെ 1/3 മാത്രം നടപ്പാക്കിയാണ് 25 കോടി മുടക്കിയ ഓപ്പറേഷൻ അനന്തയുടെ ആദ്യഘട്ടം പൂട്ടിക്കെട്ടിയതെങ്കിൽ അതേ പദ്ധതിയുടെ രണ്ടാം ഘട്ടം കടലാസിൽ ഒതുങ്ങി. അവിടെയും തീർന്നില്ല. ആമയിഴഞ്ഞാൻ തോട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 2017 25 കോടി, 2020 12 കോടി, അങ്ങനെ 37 കോടി രൂപ രണ്ട് പ്രൊജക്റ്റുകൾ എടുത്തതാണ്. രണ്ടാമത്തെ 2020 ബഡ്ജറ്റിൽ വന്നതിൻ്റെ ഏസു പോലും ആയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫിനാൻസും അതുപോലെ തന്നെ ഇറിഗേഷനും ഒക്കെ തന്നെ അതിന്റെ എല്ലാ ടെക്നിക്കാലിറ്റീസും ഒക്കെ നോക്കിയിട്ട് കൊറികൾ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രീകൃത സംവിധാനം ഇപ്പോഴുമില്ലാത്ത തലസ്ഥാന നഗരത്തിൽ അത് അലക്ഷ്യമായി വലിച്ചെറിയുന്നത് തടയാൻ പോലും അധികൃതർക്കാകുന്നുമില്ല. ഓടകളും തോടും കയ്യേറി പലവിധ നിർമ്മിതികളുണ്ട്. നീരൊഴുക്ക് തടയും വിധത്തിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ തീരുമാനിച്ച സംയുക്ത സർവേയും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. തിരുവനന്തപുരം കോർപ്പറേഷനും പൊതുമരാമത്ത് ജലവിഭവ വകുപ്പുകളും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനോ നടപ്പാക്കുന്നതിനോ സംവിധാനങ്ങളൊന്നുമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. ഒപ്പം കയ്യേറ്റങ്ങൾക്ക് പിന്നിലെ ഉന്നതതല ഇടപെടലുകളും രാഷ്ട്രീയ സ്വാധീനം കൂടിയാകുമ്പോൾ ഓരോ തുള്ളി മഴ പെയ്യുമ്പോഴും ഇനിയും തലസ്ഥാന നഗരം പേടിക്കണം. സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.